Hi dear friends, I am Sony Nath. Welcome to Sony's English. Now, we will learn the PSC Concord Questions. We How are no chair cane under the number of Tetican Mendi Terendur Chodimana, Choditrekamal director at a Kiana? The committee dash of opinion that he is innocent. The committee dash of opinion that he is innocent. Committee. I'm going to do Charanam. The committee dash of opinion that he is innocent. Abo Isano Arano Hasan Havano Nade Chodim. Yeti, Ili, and Yetanam, Karim, Endan, and the Vectamakan Puyan. Randam of the Chudim, the committee dash divided in their opinion. Isano, Arano, Hasano, Havan. Naluchu Chiku. Namakavasan and Parayan, the Ningal Uhitsa, the Ling, Ningaka Kritima, Ariam, and the Ningal Taricha, the Seriano, and the Malachurchi. Mona, the jury dash divided in their verdict. The jury dash divided in their verdict. There on the Kumla, where I young verdict. Nala, upper Isano Arana Amano no chirkal. Nala, the couple dash living separately now. The couple dash living separately now. Isano Arana Hasan Havana no Paranam. The team dash gone to have their bath. Hasan Havano Isano Arano. IDBDTO. In all the choding, Kritima in Ningaka, Marbudi Varayan, Kadin Nundangal Tetsi, Ningaka, Valare Prathana Petta, Chile Waku, Ubi, Ungal, Ariabana. Ari Tilling Ningal Padikan Buya, Chile Bakal Adim Pariputa, on the committee, and council. Either random Parana Samadhi, council of the Parana Samadhi, committee in the Paranella, committee then. Lingilap in numbered a couple. Couple. A team. ഇത്തരം വാക്കുകൾ ഏകവചനത്തിലും ഉപയോഗിക്കാം ബഹുവചനത്തിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ബഹുവചന സ്വഭാവം ഏകസ്വരൂപത്തിൽ കാണിച്ചാൽ ഒറ്റയായി കാണിച്ചാൽ ഒരു യൂണിറ്റായി കാണിച്ചാൽ ഏകവചനവും അതിലെ ആൾക്കാരുടെ വിഭിന്ന പ്രവൃത്തികൾ കാണിച്ചാൽ ബഹുവചനവും ഇതാണ് സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞു പൊട്ട് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമാണെങ്കിൽ യുണാനിമസ് തീരുമാനമാണെങ്കിൽ അത് ഏകവചനമാണ് ഇനി കമ്മിറ്റി ഡിവൈഡഡ് എന്നോ സെപ്പറേറ്റഡ് എന്നോ അല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റോ കാണിച്ചാൽ ഡിസഗ്രിമെൻ്റ് ഡിവിഷൻ സെപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇതൊക്കെ കാണിച്ചാൽ ഡിസഗ്രിമെൻ്റ് ഡിവിഷൻ സെപ്പറേഷൻ ഇത് മൂന്നും കാണിച്ചാൽ അത് ബഹുവചനമായിട്ട് നമുക്ക് ഉപയോഗിക്കണം അങ്ങനെയുള്ള വാക്കുകളാണ് പബ്ലിക് കൗൺസിൽ കമ്മിറ്റി ജൂറി കപ്പിൾ ടീം ഇത്തരം വാക്കുകൾ അപ്പോൾ ഒന്ന് ആ സെൻറ്റൻസിൽ ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ തീർന്നില്ല നമ്മുടെ പാട് ഇസാണോ ഹാസാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് ചിലപ്പോൾ സംശയം വരും അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകും റെഡി അല്ലേ നമുക്ക് ഒന്ന് ദി കമ്മിറ്റി ഡാഷ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഹീസ് ഇന്നസെൻ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവൻ നിരപരാധിയാണെന്ന് അപ്പോൾ കമ്മിറ്റിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവൻ നിരപരാധിയാണെന്നാണ് കമ്മിറ്റിയുടെ മുഴുവൻ അഭിപ്രായം അപ്പോൾ ഇത് ഏകവചനമാണ് എന്ന് പറഞ്ഞാൽ ഹാവും വരില്ല ആരും വരില്ല അപ്പോഴും പണ്ടാരും ഒരു പേടി എന്താണ് ഈസാണോ ഹാസാണോ പറയാം പേടിക്കണ്ട നീ ഓഫ് ഒന്ന് ഓഫ് ഒപ്പീനിയൻ വരാൻ എന്തായിരുന്നു ഇവിടെ ആണ് ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഈസാണ് ശരി കേട്ടോ ദി കമ്മിറ്റി ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ്
is innocent, has of opinion, have of opinion എന്ന് പറയില്ല കേട്ടോ. ദി കമ്മിറ്റി ഈസ് ഓഫ് ഒപ്പീനിയൻ, അവിടെ ഈസ് ആലോചിച്ച് ഗസ് ചെയ്ത് ശരിയാക്കിയ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. രണ്ടിലേക്ക് സ്വാഗതം. The committee dash divided in their opinion. Kitty, kitty. Appalu oru samshayalle. Divided, division, division e kaanichal bahuvachanam ennu paranju. Disagreement e kaanichal bahuvachanam ennu paranju. Allathe separation e kaanichal bahuvachanam ennu paranju. Appalu oru samshayam. Ayyo, angane edengil how aano aarano. Avanku isum hasum kalayam. Isum hasum nammal kalanju, kalanju. Engil how aano hasum. ആറാണ് ശരി, ആവല്ല ആറാണ് ശരി. ദി കമ്മിറ്റി ആർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. അയ്യോ അതെന്താ ആറ് വന്ന്? പസി പോയിസാ, പസി പോയിസാ. അതുകൊണ്ടാണ് ആ കമ്മിറ്റി അവരുടെ അഭിപ്രായങ്ങൾ വിഭജിച്ചു നിന്നു എന്നാണ്. ഡിവൈഡഡ്, ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. ആറാണ് ഇവിടെ രണ്ടാമത്തെ ശരി, ആവല്ല കേട്ടോ. ദാ നോക്കൂ, ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദിയർ വേർഡിക്റ്റ്. ആ ജൂറി അവരുടെ ആ വിധി പ്രഖ്യാപനത്തിൽ, വെർഡിക്റ്റിൽ, വിധിയിൽ ഡിവൈഡഡ് ആയിരുന്നു. അപ്പൊ ഡിവൈഡഡ് എന്ന് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഇത് പ്ലൂറലാണ്, പ്ലൂറലാണ്, ജൂറി പ്ലൂറലാണ്. അങ്ങനെയാണെങ്കിൽ ആറാണോ ഹാവാണോ? അവിടെയും അല്ലേ, പേടിക്കണ്ട. ഇതും എന്താണ് പാസി വോയിസ് ആണ്. അതുകൊണ്ട് ദ ജൂറി ആർ ഡിവൈഡഡ് ഇൻ ദിയർ വെർഡിക്റ്റ് ആണ് ശരി, ഹാവല്ല. അപ്പൊ നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ദ കപ്പിൾ ഡാഷ് ലിവിംഗ് സെപ്പറേറ്റ്ലി നൗ. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോ രണ്ടായിട്ട് കഴിയാണ്. ആ സെപ്പറേറ്റ്, രണ്ട്, രണ്ടായിട്ട് അടിച്ച് പിരിഞ്ഞച്ച് എന്ന് പറയുമ്പോൾ പ്ലൂറലല്ലേ. അപ്പൊ തീർച്ചയായിട്ടും കപ്പിള്, ഞാൻ പറഞ്ഞല്ലോ അത് ഒരു യൂണിറ്റ് ആയിട്ട് കാണുമ്പോൾ ഏകവചനമാണ്. ഇപ്പൊ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ദ കപ്പിൾ ഈസ് ഗോയിങ് ടു വാച്ച് എ മൂവി. കറക്റ്റ് ആണ്. ദ കപ്പിൾ ഈസ് എന്താണ്, ദ കപ്പിൾ ഹാസ് ഡിസൈഡ് ടു അഡോപ്റ്റ് എ ബേബി. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഹാസ് ഡിസൈഡർ, ഹാസ് ഡിസൈഡർ, ഒരുമിച്ച് എടുത്ത തീരുമാനം. രണ്ടുപേരും രണ്ട് വഴിക്ക് താമസിക്കുക. അപ്പം എന്ത് വരണം? ദ കപ്പിൾ ആ ലിവിങ് വന്നുകൊണ്ട് ഹാസും ഹാവും വരത്തില്ല. ഹാസും ഹാവിന് ചാടിന് ശേഷം അയ്യഞ്ച് രൂപം വരില്ല. ഈസ് ആറ് ആമു വാസ് വേർ, ഹാസ് ഈസും ഈസ് ആറ് ആമു വാസ് വേർ. അവയ്ക്കൊക്കെ ശേഷമേ അയ്യഞ്ച് രൂപം വരും. അപ്പം ദ കപ്പിൾ ആർ ലിവിങ് സെപ്പറേറ്റ്ലി നൗ. ബഹുജനാണ്, ബഹുജനാണ്. അപ്പം ആറാണ് ശരി. അഭിനന്ദനങ്ങൾ. അപ്പം തീരാൻ പോവുകയാണ്. നിങ്ങൾ ഊഹിച്ചൊക്കെ ശരിയാണോ? അഞ്ചു മാർക്കും കിട്ടിയോന്ന് പറയാൻ പോവുകയാണ്. ദ ടീം ഡാഷ് ഗോൺ ടു ഹാവ് ദെയർ ബാത്ത്. ആ ടീം ചെയ്തൊരു പ്രവൃത്തി, അത് പാസീവ് വോയിസ് അല്ല, ആക്റ്റീവ് വോയിസാണ് കേട്ടോ. ആ ടീം തന്നെ ചെയ്തൊരു പ്രവൃത്തിയാണ്. അവരെന്ത് ചെയ്തു? കുളിക്കാൻ പോയേ. അപ്പൊ ടീം 11 പേരുണ്ടെന്ന് കരുതുക. ടീം അംഗങ്ങൾ ഇവരെല്ലാം കൂടി ഒരൊറ്റ കുളിയാണോ? ഒരിക്കലുമല്ല. ഓരോ അംഗങ്ങളും സെപ്പറേറ്റ് കുളിച്ചാലേ കുളിയാകൂ, അല്ലാതെ എല്ലാത്തിനെയും കൂടി ഒരൊറ്റ കുളിയല്ല. അതുകൊണ്ട് ഇത് ബഹുവചനമായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ബഹുവചനം വരുന്ന ആറുമുണ്ട്, ഹാവൂരും. അപ്പോൾ ഇവിടെ പാസീവ് വോയിസ് അല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഗോൺ എന്നുള്ള B3 വന്നിരിക്കുന്നതുകൊണ്ട് ഇത് പ്രസൻ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് ഗോൺ ആണ് ശരി. ദ ടീം ഹാവ് ഗോൺ ടു ഹാവ് ദെയർ ബാത്ത്, കുളിക്കാൻ വേണ്ടി. അതുമല്ല, ദെയർ എന്ന് പറയുന്നൊരു സൂചന കൂടി ഉണ്ട് അവരുടെ. അപ്പൊ പ്ലൂറലായിട്ട് നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ സിംഗുലർ പ്ലൂറലില് നമ്മൾ ചതിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ആരൊക്കെയാണ്? കമ്മിറ്റി, കൗൺസിൽ, ജൂറി, ടീം, കപ്പിൾ, പബ്ലിക്. മറക്കില്ലല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായി. അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള തട്ടുപൊളിപ്പൻ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും. ടിൽ ദെൻ ബൈ ബൈ, സീ യു ദെൻ.